ഈ സഞ്ജു സാംസന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ചാരു എന്ന് പറയുന്ന പെൺകുട്ടിയെ ആദ്യം അട്രാക്ട് ചെയ്യിപ്പിച്ചത്? എങ്ങനെയുണ്ട്? ഞാനും തിരിച്ചൊരു ഇന്റർവ്യൂ എടുക്കും. ഇനി ഇനി ഒരു രണ്ട് മിനിറ്റ് പറഞ്ഞോ. പറയും ആ ക്വാളിറ്റീസ് ആണ് ഞങ്ങൾക്ക് കേരളക്കാരെ കാണാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം സഞ്ജു ഭയങ്കര ജെന്യൂൻ ആയിരുന്നു തുടക്കം തൊട്ടേ. ഒട്ടും അങ്ങനെ ഒരു ഭയങ്കര നമ്മള് ഞാനൊരു രീതിയിൽ സംസാരിച്ചിരുന്ന ആ ഒരു വൈബ് തന്നെയായിരുന്നു സഞ്ജു. അല്ല ചുമ്മാ ഒരു ഫണ്ണിനല്ല സഞ്ജു എന്ന് എനിക്ക് ഒന്ന് മനസ്സിലായി. എനിക്ക് ശരിക്കും സഞ്ജു ഇങ്ങനെ പോപ്പുലർ ആയ ഒരാളാണെന്നുള്ള എന്റെ ഒരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവാനിയസിന് അന്ന് അവധി, ഞാൻ മറ്റേ ഇതെന്തോ കോളേജ് അവധി, ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് ശേഷം അവധി, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ലീവ്, എല്ലാവരും ലഡു കൊടുക്കുന്നു, ബഹളം. പിന്നെ എല്ലാ ക്ലാസ്സിലും സഞ്ജുവിന്റെ ഒക്കെ ലഡു വിതരണം, മോളിൽ നിന്ന് മറ്റേ പൂക്കൾ വലിച്ചെറിയുന്നു, താഴെ നിന്ന് എല്ലാരും കേറി പിടിക്കുന്നു, ഗേൾസ് എല്ലാരും. അപ്പൊ ഇതെല്ലാം കൂടെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എപ്പോ അപ്പൊ ഇതെല്ലാം കൂടെ കണ്ട് എനിക്ക് കുറച്ച് അത്രയ്ക്ക് പോപ്പുലർ ആയത് ശരിയാവൂ എന്റെ ലൈഫ് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ആക്ച്വലി. അപ്പം പക്ഷെ സഞ്ജു ഭയങ്കര നോർമൽ ആയിട്ടാണ് എന്നോട് നിൽക്കുന്നത്. അങ്ങനെ അപ്പം എനിക്ക് ആ രീതി ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് സഞ്ജു എന്നുള്ള ആളെ ഇഷ്ടപ്പെട്ട, അല്ലാതെ സഞ്ജു എന്ന സെലിബ്രിറ്റിയെ എനിക്ക് പാടായിരുന്നു ശരിക്കും. ആളായിരുന്നു കൂടുതൽ ഇഷ്ടം. ആ സെലിബ്രിറ്റി എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിനെ ഭയങ്കര കൂൾ ആക്കിയിട്ടാണ് സഞ്ജു. അതെ അതെ അതെ. സഞ്ജു ഇപ്പോഴും എന്നോടല്ല എല്ലാരോടും, സഞ്ജുവിനെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഫീലേ അല്ല സഞ്ജു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സഞ്ജു. ഞാൻ നേരത്തെ പിന്നെ സഞ്ജു പറഞ്ഞപ്പോ ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചു. ആദ്യമൊക്കെ ഇവിടുന്ന് ചാരു കൊറേ സംസാരിച്ചില്ല, ആ ഓക്കെ, ആ ഉറങ്ങണം, കഴിക്കണം, ഈ ഒറ്റ വാക്ക് മറുപടി. സ്വാഭാവികമായിട്ടും ഒരുപാട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഓപ്പോസിറ്റ് ഒറ്റ വാക്ക് മറുപടി വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഈ സഞ്ജുവിലേക്ക് മാറ്റിയെടുത്തത്? ഈ സഞ്ജു ഇപ്പോഴും ഫോണിൽ ഒറ്റ വാക്ക് മറുപടി തന്നെയാണ്. കാലം കടന്നുപോയി. ഇവിടുത്തെ സഞ്ജുവിന്റെ ഫ്രണ്ട്സ് അത് ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സഞ്ജു അധികം സംസാരിക്കില്ല, ഫോണിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ ആലപ്പുഴയെ പോയിട്ട് ഒരാഴ്ചയായി, നമ്മൾ ഇന്നലെയാണ് പിന്നെ സംസാരിക്കുന്നത്, വിളിക്കത്തൊന്നുമില്ല. അങ്ങനെയാണ് ഫോണിലധികം കംഫർട്ട്. ഇപ്പൊ എയർപോർട്സ് വന്നതിന് ശേഷം പിന്നെ ഫോൺ ഇങ്ങനെ പിടിക്കുന്ന എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഇഷ്ടമല്ല. മെസ്സേജ് ആണ് സഞ്ജു കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണോ? അല്ലല്ല മെസ്സേജ് മെസ്സേജിലാണ്. ചിലപ്പോ അത് ആ ഒരു ഇപ്പോഴും ആ വൈബ് കാത്തു സൂക്ഷിക്കാനാണെങ്കിലും ആ മെസ്സേജ് പഴയ ആ ഒരു ഫേസ്ബുക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ച മുളയിലെ നുള്ളി.